Hi friends, in the Namuk, bounding in a wheatly Arakanaka, Valerie, Valerie, Lupan is in Dakanata, the Baltan moon, cherry, matre, the Navishulu, taste and again, Namukadi, the Vedikina, Adi, same taste in the Niana, Apanamkanakam, the Indian Dakana. Apanyanude, on the cup, desiccated coconut at the tender. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഈ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണിന്റെ അവിടേക്ക് മിൽക്ക് മെയ്ഡ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് കുറച്ച് ഉരുട്ടി എടുത്ത് ബൗണ്ടിയുടെ ഷേപ്പ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ശരിക്കും നല്ല ഷേപ്പിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്ന് ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്ക് ബൗണ്ടിയുടെ ഷേപ്പിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു അളവിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വലുപ്പത്തിലുള്ള ഒരു 10 ബൗണ്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി ഇതൊരു 15 മിനിറ്റെങ്കിലും ഫ്രീസറിലൊന്ന് വെക്കുക അത് നന്നായിട്ടൊന്ന് തണുത്തിട്ട് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത് ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ 200 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ചോക്ലേറ്റ് ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നമുക്കിത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ മെൽറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഇതുപോലെ ചെയ്യണം ചോക്ലേറ്റ് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചോക്ലേറ്റ് ഇത്തിരി കട്ട പിടിച്ചിട്ട് വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചോക്ലേറ്റ് വേണ്ടി വരും ഇത് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബൗണ്ടിയുടെ മേലെ ചെറിയതായിട്ടൊരു ഷേപ്പ് കാണാം അപ്പോൾ അത് നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്ത പുറത്ത് വെച്ചപ്പോൾ തന്നെ ടിഷ്യൂ പേപ്പറിൽ വെച്ചപ്പോൾ തന്നെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ എങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് തണുത്തിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്ത് പുറത്ത് വെച്ച് ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും അത് സെറ്റായിട്ട് വരും അതുകൊണ്ട് ചോക്ലേറ്റിൽ മുക്കി പുറത്ത് വെച്ച് അപ്പോൾ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ വീഡിയോയിൽ ഫോട്ടോയ്ക്കൊക്കെ ഒരു ഭംഗി വരാൻ വേണ്ടി മാത്രമാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നന്നായി സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുത്താലും മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ശരിക്കും കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ബോണ്ടിയുടെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസായിട്ട് അറിയിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ